ഈശ്വര, മണി 8 കഴിഞ്ഞു. എനിക്കിന്ന് കടുവാസാന്റെ എക്സ്ട്രാ ക്ലാസ് ഉള്ളതാ. എന്നാ നീ തയ്യാറായിക്കോ, ഇനിയിപ്പോ അവയിലൂടെ അല്ലേ ഉള്ളൂ. അത് ഞാൻ ഏറ്റു. ഇനി ഏട്ടന്റെ ഡ്രസ് തീക്കണ്ടേ? ഞാൻ കൂടെ സഹായിക്കാം. വെറുതെ ക്ലാസ് മുടക്കണ്ട പെണ്ണേ, കടുവാ സാറാ തല്ലും. ഓ, എന്നെ തല്ലുകയൊന്നുമില്ല, ഞാനിപ്പോ സാറിന്റെ പെറ്റാ. അത് കള്ളം. അതേന്നേ, 2 ദിവസത്തിന് മുമ്പ് സാറിൽ ചോദ്യം, ഭാവിയിൽ ആരാകാനാ ആഗ്രഹം? സുമിത്രക്ക് എഞ്ചിനീയർ, കാവ്യക്ക് ഡോക്ടർ. ഞാൻ പറഞ്ഞു എനിക്ക് സാറിന്റെ പേര് വലിയ സാറായ മതിയെന്ന്. അതോടെ കടുവ ഫ്ലാറ്റ്. അമ്പടി കേമി, എന്നാ ചട്ടി എടുപ്പത്ത് വെച്ചാ കടുകൊന്ന് വരത്തേ. അല്ലേച്ചി, നമ്മുടെ വീട്ടില് മിക്സി വാങ്ങിച്ചു വെച്ചിരിക്കുന്നേ വെറുതെ കാണാൻ വേണ്ടിയാണോ? ഏട്ടൻ പറയുന്നതിലൊക്കെ കാര്യമുണ്ട്. നല്ല രുചി വേണമെങ്കിൽ അമ്മി തന്നെ അരയ്ക്കണം. അയ്യോ, ഏട്ടൻ ഇന്ന് നേരത്തെ ഓഫീസിൽ പോകണ്ടാണല്ലോ. ഏട്ടാ, കുളി കഴിഞ്ഞോ? കഴിയാറായി. ഒന്ന് വേഗം വന്നേ, അവയിൽ നിത്ര അറിഞ്ഞാ മതിയോ നോക്ക്. മതി, ധാരാളം മതി. കാണാതെ എങ്ങനെ മനസ്സിലായി? അമ്മിയുടെ ശബ്ദം കേട്ടാൽ അറിഞ്ഞൂടെ കുട്ടാ. ഓ, കാതുകൊണ്ട് പാകം ശീകുന്ന ഒരു പാചക വിദഗ്ധൻ. ഏട്ടൻ റെഡി, കാപ്പി എടുത്തു വെച്ചോ. വേഗം ആവട്ടെ മക്കളെ. എടുത്തു വെച്ചു. ആ, റെഡി റെഡി റെഡി. ഇന്ന് സ്പെഷ്യൽ ഏട്ടൻ ഇഷ്ടപ്പെട്ട തക്കാളി കറിയാ. ഇവളെ തൊടിയിച്ചിട്ടില്ല. എന്റെ സ്വന്തം പാചകവാ, എങ്ങനെയുണ്ടെന്ന് നോക്ക്. അസല് ഗംഭീരം. ഇന്നെങ്കിലും ഏട്ടനൊരു നല്ല അഭിപ്രായം പറഞ്ഞല്ലോ. ഉപ്പ് കുറച്ചെങ്കിലും ഇട്ടിരുന്നെങ്കിൽ ഒന്നുകൂടെ നന്നായിനെ. തുടങ്ങി കുറ്റം പറച്ചില്ല, ഇനി എന്തെങ്കിലും. മുളക് കൂടാൻ മറന്നോ. പക്ഷെ സാരമില്ല, അതിന്റെയൊക്കെ കോട്ടം തീർക്കാൻ വേണ്ടി പുളി കാര്യമായിട്ട് തട്ടിയിട്ടുണ്ടല്ലോ. തനിച്ചുണ്ടാക്കിയപ്പോഴേ ഞാൻ പറഞ്ഞതാ. എത്ര പ്രാവശ്യം ഏട്ടൻ പഠിപ്പിച്ചു തന്നിട്ടുള്ളതാ. രണ്ടുപേർക്കും എല്ലാം അറിയാന്ന ഭാവം. എന്നെ ഒന്നും ചെയ്യാനും സമ്മതിക്കില്ല. എന്നാ ഒരു ജോലിക്കാരി വെക്കാന്ന് വെച്ചാലോ? അതും വേണ്ട. ഓ, പിണങ്ങിയോ? മക്കളെ, പെൺകുട്ടികളായ നന്നായിട്ട് പാചകം അറിഞ്ഞിരിക്കണം. അന്യരുടെ വീട്ടിൽ ചെന്ന് കയറേണ്ടതല്ലേ? ഭർത്താവിന്റെ വീട്ടുകാർ ആദ്യം നോക്കുന്ന പുതുപ്പെണ്ണിന്റെ പാചകമായിരിക്കും. അത് ശരിയല്ലെങ്കിൽ പിന്നെ അവിടെ നിന്നായിരിക്കും അമ്മായിമ്മ പൂരനെ നാത്തും പൂരനൊക്കെ തുടക്കം. അതൊക്കെ ഒഴിവാക്കാൻ വഴിയുണ്ട്. അതെന്താ? ഏട്ടനെ പോലെ നന്നായിട്ട് അടുക്കള പാചകം അറിയാവുന്നവർക്ക് ഞങ്ങൾക്ക് ഇട്ടിച്ചു കൊടുത്താൽ മതി. മർമ്മം ഗോപാലപിള്ള ഇനി എഴുന്നേറ്റില്ലേ? അച്ഛൻ എപ്പോഴേ എഴുന്നേറ്റ് കസരത്ത് തുടങ്ങി. ഇങ്ങനെ 101 പ്രാവശ്യം അമരുകയും നിവരുകയും ചെയ്ത ജാനുവിന് നല്ല ബലം കിട്ടും. കസർത്തെടുക്കാൻ നമ്മളും ബലമെല്ലാം ജാനുവിനും. ഏതാ ശനൈ ജാനു? അയ്യടാ, എടോ ഈ ജാനു എന്ന് പറയുന്ന ഒരു മർമ്മത്തിന്റെ പേരാ. ഗുദം വസ്തീനാഭി ഹൃദയം, സ്ഥനമൂലം സ്ഥനരോഹിതം, അപാലാജം ജാനു എന്നിങ്ങനെ 107 മർമ്മങ്ങളുണ്ട്. അതിൽ തന്നെ സദ്യപ്രാണഹരം, കാലാന്തര പ്രാണഹരം എന്നീ ഉപവകുപ്പുകളുണ്ട്. ക്ഷതം പറ്റിയ ഉടനെ തട്ടിപ്പോകുന്നത് സദ്യപ്രാണഹരം, കാലം കഴിഞ്ഞ് തട്ടിപ്പോകുന്നത് കാലാന്തര പ്രാണഹരം. സർവീസിലായിരുന്നപ്പോ പല കൊലകൊമ്പന്മാരും ഞാൻ മുട്ടുകുത്തിച്ചിട്ടുള്ളത് കാലാന്തര പ്രാണഹര മർമ്മത്തിനിട്ട് കുത്തിയിട്ടാ. അതുകൊണ്ടാണല്ലോ ആശാൻ മർമ്മം ഗോപാലപിള്ള എന്നറിയപ്പെടുന്നത്. അതേടോ, ഇപ്പോഴൊരു 10-20 പേര് വന്നാലും ഞാൻ ചൂണ്ടി നിർത്തും. ഒരു ചൂണ്ടു വർമ്മം പഠിപ്പിച്ചു തരും ആശാനെ. അയ്യാ, അത് തന്റെ ഭാര്യക്കിട്ട് ചൂണ്ടല്ലേ. അതിന് ഫീസ് വേറെ വേണം. ഇപ്പൊ തൽക്കാലം ജാനുവിനെ മുറുകെ പിടിച്ചോ. സ്റ്റാർട്ട്. ഓ ചേച്ചി, പതുക്കെ മുടി കെട്ടാനാ പറഞ്ഞത്, പിഴുതെടുക്കാനല്ല. ഈ ആണുങ്ങൾക്കൊക്കെ എന്തൊരു സുഖാ, ചീപ്പെടുത്ത് 2 പിടി കഴിഞ്ഞു. ഇപ്പൊ മുടി പിന്നിക്കിട്ടുന്ന ആണുങ്ങളും ഉണ്ടടി, പങ്കെന്നാ പറയുന്നേ. ഓ പതുക്കെ, കണ്ടില്ലേ, ഒട്ടും ശരിയായില്ല. നീ എന്താടി സൗന്ദര്യ മത്സരത്തിന് പോവാണോ? ഒന്ന് പോയോ ജി. ഏട്ടാ, ഞാൻ വിളിക്കാം. എന്താ ഇവിടെ പ്രശ്നം? കണ്ടില്ലേ ഏട്ടാ, മുടി കെട്ടി വെച്ചിരിക്കുന്നത്. നന്നായില്ല ഏട്ടാ? നന്നായില്ല, കുട്ടന്റെ മോഹത്തിന് യോജിക്കുന്ന ഇരട്ടപ്പിരിയാ. അല്ലെങ്കിലേ അവൾക്കൊരു പിരി ഇളകിയതാ. ഏട്ടനെ ഇരട്ടപ്പിരിയുടെ ആക്കിയാലോ. ഇതിപ്പോ സ്കൂളിലൊരു ഫാഷൻ ആയിരിക്ക. കൂട്ടുകാരികളിലൊക്കെ ഞാൻ പറഞ്ഞു ഏട്ടനെ എന്റെ മുടി കിട്ടുന്നെന്ന്. അപ്പൊ അവർക്കൊക്കെ അത്ഭുതം, ആണുങ്ങൾ ഇങ്ങനെ മുടി കിട്ടുമെന്ന്. അസൂയ. അയ്യോ, സുഖിപ്പിക്കല്ലേ കുട്ടാ. ഒരുപാട് പൊന്തിച്ചാലേ ഏട്ടന്റെ തല ടെറസിൽ മുട്ടും. ഞാൻ കാര്യായിട്ടാ പറഞ്ഞത്. ഏട്ടൻ അറിയില്ലടി നിന്നെ. എന്തായാലും എന്റെ ഈ കേശാലങ്കാര പണിയൊക്കെ കുറച്ചു ദിവസം കൂടി മതിയല്ലോ. അത് കഴിഞ്ഞാലോ ഏട്ടത്തി വരാൻ പോവല്ലേ. പിന്നെ കണ്ണെഴുത്ത്, പൊട്ടുതൊടിയില്, മുടികെട്ട്, പേന്നോട്ടം ഒക്കെ ഏട്ടത്തി നോക്കിക്കോളും. കണ്ടറിയാം, വലിയ പോലീസ് ഓഫീസറുടെ മോളാ, നല്ല പത്രാസുകാരിയായിരിക്കും. അങ്ങനെ പത്രാസ് കണ്ട് മയങ്ങുന്നവനൊന്നും അല്ല ഏട്ടനെന്ന് എന്റെ കുട്ടന്മാർക്ക് അറിയില്ലേ. പാവമാ, അതുകൊണ്ടല്ലേ ഏട്ടൻ സമ്മതിച്ചത്. അഥവാ അല്പം കുഴപ്പമുണ്ടെങ്കിലും ഞങ്ങളത് ശരിയാക്കി എടുത്തണം. എന്ന് വെച്ച് നാത്തും പോരുന്നും അല്ല കേട്ടോ. അയ്യാ, സമയായി, ചെല്ല് ചെല്ല്. വാ.
അച്ഛാ കാപ്പി എടുത്ത് വെച്ചിട്ടുണ്ട്, കഴിക്കണം. പിന്നെ നല്ല വിശപ്പുണ്ട്. കാണുമല്ലോ, നാട്ടുകാരെയൊക്കെ മർമ്മം പഠിപ്പിക്കുന്നതല്ലേ. ആ പിന്നെ ഉച്ചക്ക് രസായനം കഴിച്ച് ഫിറ്റായി ഉണ്ടാതെ കിടന്നേക്കരുതേ. സമയത്ത് ആഹാരം കഴിച്ചില്ലെങ്കിലേ മർമ്മം ഗോപാലപിള്ള വെറു ചർമ്മം ഗോപാലപിള്ള ആയിപ്പോ. ചുമ്മാ കേട്ടുകൂടെ, അച്ഛനായാലും സ്വന്തം ഇടം വിട്ടു കൊടുക്കരുത്. അച്ഛനോട് ഞാൻ പറഞ്ഞിട്ടില്ലേ എന്നെ കാണുമ്പോ ഇങ്ങനെ സല്യൂട്ട് ചെയ്തിരുന്നു. അച്ഛൻ മകനെ അല്ല, റിട്ടയേർഡ് ഹെഡ് കോൺസ്റ്റബിൾ കമ്മീഷനാണ് സല്യൂട്ട് ചെയ്ത്. അല്ലെങ്കിൽ കാക്കി ഇട്ടവൻ കാക്കി കണ്ടാ സല്യൂട്ട് ചെയ്ത് പോവും. ഐ പി സി മൂവ്. യെസ് സാർ. ഞാൻ നിന്നോട് പറഞ്ഞതാണല്ലോ ആ സർക്കിൾ ചക്രപാളിന്റെ കാര്യം. അച്ഛൻ സർവീസിലിരിക്കുമ്പോ അവൻ കുറെ കാലം എസ് ഐ ആയിട്ടിരുന്നിട്ടുണ്ട്. അന്ന് അവൻ എന്നെ ഒരുപാട് തന്തക്കി വിളിച്ചതാ. അതിന്റെ ഒക്കെ മുതലും പലിശയും ചേർത്ത് നീ അങ്ങ് വിളിച്ചേക്കണം. അവന്റെ തന്തയും തന്തയുടെ തന്തയും അല്ലെങ്കിൽ വേണ്ട കുടുംബം അടക്കം അങ്ങ് വിളിച്ചേക്കണം. അതിനെന്തെങ്കിലും കാരണം വേണ്ടേ? ഡിപ്പാർട്ട്മെന്റിൽ കീഴുദ്യോഗസ്ഥരെ തെറി വിളിക്കാൻ മേലുദ്യോഗസ്ഥന് പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട. എന്തെങ്കിലും കാരണം കണ്ടെത്തി നാല് തെറി അങ്ങ് വിളിച്ചേക്കണം. എന്താ മറക്കാതെ തന്നെ വിളിക്കൂ. യാതൊരു കാരണവും ഇല്ലാതെ മറ്റൊരുത്തിനെ തെറി വിളിക്കുന്നത് ഐ പി സി എത്രാം വകുപ്പിൽ വരും ഹെഡ് കോൺസ്റ്റബിളെ? ചായ തണുത്തു പോകും. തണുത്തോട്ടെ. അച്ഛാ കാക്കിയിട്ട പോലീസ് ഉദ്യോഗസ്ഥന്റെ നാവിൽ നിന്ന് വരേണ്ടതേ തെറിയല്ല, തിയറിയാ. അണ്ടർസ്റ്റാൻഡ്? യെസ് സാർ. സൽപേരി വന്നില്ലടോ. സൽപേരി ഏട്ടൻ തയ്യാറായിക്കൊണ്ടിരിക്കുക. അയാൾ എന്നും ലേറ്റ് ആണല്ലോ. ഒരു ഭാര്യയും രണ്ടു കുട്ടികളും ഉള്ള എനിക്ക് സമയത്ത് ഇറങ്ങാൻ പറ്റണില്ല. അപ്പോ രണ്ടു ഭാര്യ ഏഴു മക്കളും ഉള്ള സൽപേരി ഏട്ടന്റെ കാര്യം പടയിറങ്ങി കഴിഞ്ഞു. സഞ്ജുവിന്റെ മരുന്നിനുള്ള തുണ്ട് പോക്കറ്റ് വെച്ചിട്ടുണ്ട്. കണ്ടു മഞ്ജുവിന് മഞ്ഞഫ്രോക്ക് വാങ്ങണേട്ടാ. കുഞ്ചുവിന്റെ കുത്തിവെപ്പ് നാളെയല്ലേ. ഓ ആശ്വാസം, സമയമായി. എന്താടോ വൈകിയത് സാർ? ഒന്നാം ഭാര്യ മീനാക്ഷിയുടെ മക്കളുടെ ആവശ്യങ്ങളുടെ ലിസ്റ്റും രണ്ടാം ഭാര്യ കാമാക്ഷിയുടെ മക്കളുടെ ആവശ്യങ്ങളുടെ ലിസ്റ്റും ഒന്നാം ഭാര്യ. അതെടോ സാർ. അപ്പൊ പതിവ് കാരണങ്ങൾ തന്നെ. ഫാൻസിന്റെ സിബിട്. സോറി സാർ. താങ്ക് യു സാർ. ഹലോ കമ്മീഷണർ ഹിയർ. ഡി ജി പി ആണ് സാർ. പ്ലീസ്. ചൈതന്യ നഗറിൽ നിന്ന് ഒന്ന് രണ്ടു പേര് വിളിച്ചിരുന്നു, ഒരു പ്രശ്നമുണ്ട്. അറിയാം സാർ, രണ്ടു ദിവസം മുമ്പ് എനിക്കൊരു കോൾ ഉണ്ടായിരുന്നു. അപ്പൊ തന്നെ അവിടുത്തെ സി എയും എസ് എയും വിളിച്ചാൻ സംസാരിച്ചിരുന്നു. പിന്നെ ഇന്റലിജൻസ് വിംഗിൽ നിന്ന് ഇൻവെസ്റ്റിഗേഷൻ ഒരാളെ നിയോഗിച്ചിട്ടുണ്ട്. ഓ, അപ്പൊ താൻ അഡ്വാൻസായി മൂവ് ചെയ്ത് കഴിഞ്ഞു. ഗുഡ്. വി ഐ പികൾ താമസിക്കുന്ന കോളനിയാണ്, വീണ്ടും ഒരു പ്രോബ്ലം ഉണ്ടാവാതെ നോക്കണം. പിന്നെ ഡി ഐ ജി നാളെ ചാർജ് എടുക്കൂ, തനിക്കാ റെസ്പോൺസിബിലിറ്റി. എത്ര വമ്പന്മാരായാലും യു ടേക്ക് ബോൾഡ് ആക്ഷൻ. യെസ് സർ. വിശദമായിട്ട് അന്വേഷിച്ച് അപ്പൊ റിപ്പോർട്ട് ചെയ്യാം. ഓക്കെ. സഞ്ജീവിന് വിവരം കിട്ടിക്കഴിഞ്ഞു, അയാൾ നടപടി എടുത്തു കഴിഞ്ഞു. ഒരു റിട്ടേൺ കംപ്ലയിന്റ് പോലും കിട്ടിയിട്ടില്ല, വെറും ഒരു ഫോൺ കാളിന്റെ പേരില്. അല്ലെങ്കിൽ തന്നെ കമ്മീഷണർ ഇതിൽ ഇടപെടുത്തേണ്ട കാര്യം എന്താ? ബന്ധപ്പെട്ട സി ഐയോടോ എസ് ഐയോടോ അന്വേഷിക്കാൻ പറഞ്ഞാൽ പോരെ? പോരാ. സംസ്ഥാനത്തെ ഏറ്റവും നൊട്ടോറിയസ് ആയിരുന്ന ഈ നഗരത്തെ ചാർജ് എടുത്ത് 6 മാസത്തിനുള്ളിൽ സമാധാന മേഖലയാക്കി മാറ്റാൻ സഞ്ജീവന് കഴിഞ്ഞു. ഇനി അഥവാ അങ്ങനെ ഒരു മാഫിയാ സംഘം ഉണ്ടെങ്കിൽ അതിനെ മുളയിലേ നുള്ളാനും സഞ്ജീവന് കഴിയും. സഞ്ജീവനെ കഴിയൂ. ഓ അങ്ങനെ അല്ല, സഞ്ജീവന് ഷൈൻ ചെയ്യാനുള്ള അവസരം സാർ ഉണ്ടാക്കി കൊടുക്കണം. മരുമകനാകാൻ പോകുന്ന ആളല്ലേ. സാർ ആ പെൺകുട്ടി ഇനി എത്തിയിട്ടില്ല. തനിക്ക് എപ്പോഴും പെൺകുട്ടികളുടെ ഓർമ്മയുള്ളൂ. പാടുന്ന പെൺകുട്ടിയുടെ കാര്യമാ, അവളെ കസ്റ്റഡി എടുക്കാൻ രാമേഷൻ പോയിട്ടുണ്ട്. ഓക്കെ, വേറെ വകുപ്പുകളുണ്ടല്ലോ, അതെന്തായി? അത് ദാമോദരന്റെ ചാർജിലുള്ള കേസാ, അവനും അന്വേഷണത്തിന് പോയിരിക്കുക. അറേഞ്ച്മെന്റ്സ് ഒക്കെ റെഡി ആവുമ്പോൾ അറിയിച്ചാൽ മതി. സാർ, എന്റെ കോൺസ്റ്റബിൾ ഭാര്യ കാമാക്ഷിയുടെ അനിയത്തി ഒരു വിശാലാക്ഷിയുണ്ട്, സംഗീത കോളേജിൽ പഠിക്കുക, നന്നായിട്ട് പാടും. നമുക്ക് അവളെ കൂടി ഒന്ന് സൈരിപ്പിച്ചൂടെ സാർ? തന്റെ ഭാര്യയുടെ അനിയത്തിയല്ലേ? അതെ സാർ. അത് വേണ്ട. അയ്യോ, അതെന്താ സാർ? തനിക്കിപ്പ തന്നെ രണ്ട് ഭാര്യമാരില്ലേ, ഇനി എണ്ണം കൂട്ടണ്ട. യെസ് സാർ.
രണ്ട് ഭാര്യ ഉണ്ടെന്ന് പറഞ്ഞങ്ങനെ വാരണ്ട. അതി സൽഫേരി സദാനന്ദന്റെ കഴിവ്. നോ സർ, കേട്ടോ. ഭാഗവതി മാമ ഒന്ന് വേഗം വാ. വരുന്നതൊക്കെ കൊള്ളാം. എന്റെ മോക്ക് പറഞ്ഞു സമ്മതിച്ച കാശ് കിട്ടണം. അവളെ സിനിമയെ പാടാൻ വിളിച്ചതാ. ചിത്രയ്ക്ക് പകരമായിരിക്കും. ആ തന്നെ അയ്യാ, പിന്നെ എന്താ പോവാത്തത്? വീട് വിട്ട് പുറത്തു പോവാൻ മോക്ക് ഇഷ്ടമല്ല. അമ്മയെ പിരിയാൻ പ്രയാസമാ, അതുകൊണ്ടാ. മാമൻ വിഷമിക്കേണ്ട, മാമന്റെ മോക്ക് നല്ലൊരു ഭാവി ഞങ്ങൾ ഉണ്ടാക്കി തരും. പിന്നെ വെറുതെ കശപിശ ഉണ്ടാക്കാതെ വാ മാമ. ഡി ജി പിയുടെ മോളെ, ഇന്നെന്റെ കുട്ടന്മാര് പറഞ്ഞത് കേട്ടില്ലേ, നാത്തും വലിയ പത്രാസുകാരിയായിരിക്കും ആണോ? വലക്കല്ലേ മോളെ. ഏയ് നല്ലവള, മോന്ത കണ്ടറിയില്ലേ? ആ കുട്ടിയെ ഇനി നോക്കണ്ട സാർ, അവൾ ഗർഭിണിയാണ്. ഗർഭിണിയോ? സാറിന് വിഷമം ഉണ്ടാകുമെന്നറിയാം. നിങ്ങൾ തമ്മിൽ നല്ല കോമ്പിനേഷനിലായിരുന്നല്ലോ. സഹകരിക്കാൻ പറ്റാത്തതിൽ ആ കുട്ടിക്കും വിഷമമുണ്ട് സാർ. സാറിനോട് മാപ്പ് പറഞ്ഞതായി പറയാൻ പറഞ്ഞു. ഏത് കുട്ടിയുടെ കാര്യമാണ് നിങ്ങൾ? നമുക്ക് സ്ഥിരമായി പാടാൻ വരുന്ന മല്ലിക. ഓ മല്ലിക, അവള് പോയെങ്കിൽ എന്താ സാറേ, പകരം മറ്റൊരു കക്ഷിയെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. കല്യാണി ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കി, നല്ല താളം ശ്രുതി സ്വരസ്ഥാനം ഭയങ്കര. നാലര കട്ടയ്ക്ക് ഒരു പിടി പിടിച്ച പിടിച്ചതാണ് സാർ. എന്നാ സ്റ്റാർട്ട് ചെയ്യാം. വിളിച്ചുണർത്തി എന്റെ മനസ്സുണർത്തി, പൊന്നിൻ വളരിലൊക്കെ വിളിച്ചുണർത്തി. ഈജ് വന്നു, വെയിറ്റ് ചെയ്യാൻ പറയൂ. യെസ് സർ. മൈ ഗോഡ്, നാളെ ചാർജ് എടുക്കുന്നാണ് അറിയിച്ചിരുന്നു. ഇന്ന് ചാർജ് എടുത്തോട്ടെ സർ, നമുക്ക് അനുബല്ലേ. എത്രയും പെട്ടെന്ന് എല്ലാ ഇൻസമൻസ് ഒളിപ്പിച്ചോളൂ. ജോയിന്റ് ഡ്യൂട്ടി ഇമ്മീഡിയറ്റ്ലി, വേഗം മാറ്റണോ എടുത്ത് പ്ലീസ്. സാർ നാളെ ചാർജ് എടുക്കുന്നുള്ള പറഞ്ഞിരുന്നു. എനിക്ക് ഇന്ന് ചാർജ് എടുക്കണം തോന്നി, അതുകൊണ്ട് ഇവിടുത്തെ യഥാർത്ഥ സെറ്റപ്പ് ഒക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞല്ലോ. നമുക്ക് ഓഫീസിലേക്ക് ഇരിക്കാം സാർ. ഇത്രയും പ്രായമായിട്ടും പെൻഷനാകാറായില്ലേ? ഞാൻ ഇവളുടെ അച്ഛനാ സർ. മോക്ക് കൂട്ടുവന്നായിരിക്കും. എന്താ വനിതാ പോലീസിന്റെ യൂണിഫോം അല്ലേ? അത് വനിതാ പോലീസ് അല്ല സാർ. തന്റെ കക്ഷത്തിൽ എന്താണോ ലാത്തി? ഡിപ്പാർട്ട്മെന്റ് അറ്റത്ത് ദ്വാരമുള്ള ലാത്തി ഇറക്കി തുടങ്ങിയോ? സോറി സർ. എന്തൊക്കെയാ കമ്മീഷൻ ചെയ്ത്? ഞങ്ങളൊരു പാട്ട് പ്രാക്ടീസ് ചെയ്യുന്നു സർ. ഇതെന്താ മ്യൂസിക് ഉള്ളതാ? അല്ല സർ, ഒരു റിഹേഴ്സൽ. ഞങ്ങൾ വല്ലപ്പോഴും ഗാനമേളയ്ക്ക് പാടാറുണ്ട്. ഓഹോ, കമ്മീഷണർക്ക് ഗാനമേളയോ? ഇങ്ങനെയാണെങ്കിൽ കമ്മീഷണർ റോഡിൽ ഡപ്പാക്കുത്ത് ഡാൻസ് നടത്തുമല്ലോ. സാർ ഡിപ്പാർട്ട്മെന്റ് ഇത് പെർമിഷൻ മേടിച്ചിട്ടുണ്ട്. ഡപ്പാക്കുത്ത് ഡാൻസിലോ? അല്ല സാർ, തൽക്കാലം ഗാനമേളയ്ക്ക് മാത്രമേ ഉള്ളൂ, പിന്നീട് ഞങ്ങൾ ഇങ്ങോട്ട് റൂപ്പ് പോലെ. കമ്മീഷൻ ഓഫീസിൽ പാട്ടക്കൂത്തും എന്ത് തോന്നിയ സാഗാത്തോ സർ? പാടിയ പാട്ട് അമീർ കല്യാണി അല്ലേ? അല്ല സർ, ഇവളുടെ പേര് നിത്യ കല്യാണി. രാഗത്തിന്റെ പേര് പോലും അറിയാത്ത താനെങ്ങനെയാണോ ക്ലാരറ്റ് വായിക്കുന്നേ? സോറി സർ. എന്താണോ ഇതൊക്കെ കമ്മീഷണറുടെ ഉത്തരവാദിത്തം കരുതിയോ? എല്ലാം എടുത്തങ്ങോട്ട് നിരത്താൻ പറയണോ സർ? കം ഓൺ. എടോ, കാക്കിക്കുള്ളിലെ സംഗീതത്തെ കുറിച്ച് മഹാകവി വള്ളത്തോള് പാടിയിട്ടുണ്ട്. കാക്കിക്കുള്ളിൽ തുടിക്കും ഹൃദയത്തിൻ്റകമാണത് കല്ലല്ല ഇരുമ്പല്ല, ലാത്തി മാറ്റിക്കൊടുക്കുക തമ്പുരു വാർത്തിടും ഗാനകന്യക ഒന്നിനെ. നോക്കി നിൽക്കാതെ അങ്ങോട്ട് അടിച്ചു പൊളിക്കണോ കമ്മീഷണറേ? നമുക്ക് പറ്റിയ ഡി ജി സാർ. ിലൊക്കെ
വിളിച്ചുണർത്തി എൻ്റെ മനസ്സുണർത്തി പൊന്നിൻ മളകിലൊക്കെ വിളിച്ചുണർത്തി എൻ്റെ മനസ്സുണർത്തി മണിത്തിങ്കൾ വിളക്കുമായി പോലും നിലാവേ കണിത്തുമ്പ പൂത്താൽ നിന്റെ കല്യാണമാ ആതിര രാവിൽ നവവധുവാനി അണയുകില്ലേ ഒന്നും ഒഴിയുകില്ലേ പൊന്നിൻ വളകിലൊക്കെ വിളിച്ചുണർത്തി എൻ്റെ മനസ്സുണർത്തി ശ്രീമംഗലേ നിൻ കാലൊച്ച കേട്ടാൽ ഭൂമിക്കു വീണ്ടും താരുണ്യമാൻ മാറത്തുമാൻ മിഴി ചായുന്നതോർക്കാൻ മാറന്റെ പാട്ടിൽ പാൽത്തിരയാൻ തണുക്കുന്ന ശില്പം നീയല്ലയോ ആ മിഴിക്കുള്ളിൽ ഞാനെന്നും ഒളിക്കില്ലയോ തനിച്ചൊന്നു കാണാൻ കൊതിക്കില്ലയോ നമ്മൾ കൊതിക്കില്ലയോ പൊന്നിൻ വളകിലൊക്കെ വിളിച്ചുണർത്തി എൻ്റെ മനസ്സുണർത്തി ണർത്തി എൻ്റെ മനസ്സുണർത്തി മണിത്തിങ്കൾ വിളക്കുമായി പോരും നിലാവേ തണിത്തുമ്പ പൂത്താൽ നിന്റെ കല്യാണമാ ആവിര രാവിൽ നവവധുവായി നീ അണയുകില്ലേ ഒന്നും ഒഴിയുകില്ലേ പൊന്നിൻ വളകിളക്കി വിളിച്ചുണർത്തി എൻ്റെ മനസ്സുണർത്തി